അച്ചുവല്ലേ എന്നെ മനസ്സിലായി അച്ചുവിന്, കുട്ടിക്കാലത്ത് കണ്ടതല്ലേ. ജോർജൻ മാധവപ്പണിക്കരുടെ പെങ്ങളാ. ഒരു തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് നാട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസമായി. നിന്റെ കഥകളൊക്കെ കേട്ടപ്പോ നിന്നെ നേരിട്ടൊന്ന് കാണണമെന്ന് തോന്നി. ആശ്രമത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ചില സത്യങ്ങൾ നിന്നെ അറിയിക്കണമെന്ന് തോന്നി. ഈ അവസ്ഥ നിന്നെ കാണേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്നും ചെയ്യാത്ത തെറ്റിനാണ് നീ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത്. കുട്ടിക്കാലത്ത് നീ ജയിലിൽ പോയതും അങ്ങനെ തന്നെയാ. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും എന്റെ മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും ആ സത്യം നീ അറിയണം. ഇതുവരെ ആരും അറിയാത്ത ചില കാര്യങ്ങളാ അന്ന് നടന്നത്. ഒന്നും പറയണ്ട, സൊസൈറ്റിയുടെ ഭൂമിയാ നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണയപ്പെടുത്തിയിരിക്കുന്നത്. നാളത്തെ കരയോത്തിലെ ഞാൻ സത്യം മുഴുവൻ തുറന്നു പറയും. സംഗതി കേസുവാ, നിങ്ങൾ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. നിങ്ങളെ രക്ഷിച്ച ഞാൻ കൂടി കളഞ്ഞാവും. ചേച്ചിയും ഭർത്താവ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇക്കാര്യത്തിലില്ല. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിലൊരു മാറ്റവും. നീ കരയോഗത്തിലെല്ലാം വിളിച്ചു പറഞ്ഞ് എന്നെ ജയിലിൽ കെട്ടാൻ പോവല്ലേ? ആരും രക്ഷിക്കാനില്ലാതെ നീ ഇവിടെ കിടന്ന് ചോര ഒലിച്ച് ചാൾ. ഞാൻ ജീവനോടൊക്കെ നിന്റെ എല്ലാ കളത്തും പുറത്തു കൊണ്ടിരുന്ന. അതിന് നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലടാ നായ. ആ മനുഷ്യന്റെ ഭീഷണിയുടെ പേരിൽ എനിക്കും ആ സത്യം മറച്ചു വെക്കേണ്ടി വന്നു. എന്നാലും ഈശ്വരൻ അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. ഒരു ദൈവശാപം പോലെ അങ്ങേരു വേഷം തീണ്ടിയല്ലേ മരിച്ചത്. എന്റെ ആങ്ങളയുടെ മരണത്തിന് കാരണം എന്റെ ഭർത്താവാണെന്ന സത്യം ആങ്ങളയുടെ മകനെ കൂടെ അറിയിക്കണമെന്ന് തോന്നി. അതിനുള്ള ധൈര്യം ഇപ്പോഴാ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഞാനവനെ കാണാൻ ചെന്നിരുന്നു. കൂട്ടുകൂടി നടക്കുമ്പോ പലപ്പോഴും പഴയതൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും മനസ്സിലെ പക ഇടയ്ക്കൊക്കെ ഇങ്ങനെ നീറി നീറി വരും. അതുകൊണ്ട് അവന്മാരെ തമ്മി തല്ലിക്കുന്നത് എനിക്കൊരു ഹരമായിരുന്നു. ഈ അച്ചുവിന്റെ വീട്ടിൽ നിന്ന് അമ്പലത്തിലെ കാശടിച്ചു മാറ്റിയത് ആരാ? ഞാനാടാ. അതിന്റെ പേരിൽ അവന്മാർ രണ്ടും തമ്മി തല്ലി ചാവൂന്നാടാ കരുതിയത്. പക്ഷെ നടന്നില്ല. പിന്നെ ഒരവസരം ഒത്തു വന്നപ്പോ മറ്റവളെ പഴയൊരു മോഹം കൊണ്ട് കയറി പിടിച്ചതാടാ. അല്ലാതെ തേൻമൊഴിയെ കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലടാ. ആ
ഉപകാരപ്പെട്ട്. ഇനി ഇതിന്റെ പേരിൽ അവന്മാർ രണ്ടും തമ്മി തല്ലി ചത്തോളും. നീ കണ്ടോ? തേൻമൊഴിയെ കൊന്നിട്ട് ഈ പൊട്ടന്റെ കലി അടങ്ങിയിട്ടില്ല. ഇനി നിന്നെയും കൂടെ കൊല്ലുന്ന ഇവൻ പറയുന്നത്. തല്ലി കൊല്ലണായി പട്ടിയെ. ശിവ വെട്ടി കൊല്ലണവനെ. Thank you.
നാപ്പടിച്ച് കയറ്റിയ ആരും അറിയില്ലെന്ന് കരുതിയോടാ റാസ്കൽ. ആദ്യമായിട്ടാ ഞാൻ ഇടിച്ചിട്ട് എന്നെ ഒരാൾ തിരിച്ചിരിക്കാത്തത്. താങ്ക്സ് ഡാ, നിന്നെ ഞാൻ നല്ല ഒരു സെന്റർ ജയിലിൽ താമസിപ്പിക്കും. പോട്ടെ അണ്ണ, പോട്ടെ തമ്പി. കമാൻഡർ വളരണമെങ്കിൽ ഇവൻ നിന്റെ മകനായിട്ട് വളരണം. ഞാൻ വരും പിന്നെ പഴയതുപോലെ നിന്നോട് വഴക്കൂടാ. പൊട്ടടാ പൊട്ടാ.